മരണപ്പെട്ടുപോയ വിദ്യാർത്ഥിയുടെ മതവിശ്വാസവും മരണത്തിന് കാരണമായവരുടെ മതവിശ്വാസവും വേർതിരിച്ചുകൊണ്ട് ഒരു വർഗീയമായ പ്രശ്നം ഉണ്ടാകാൻ സാഹചര്യങ്ങൾ കാത്തിരിക്കുന്നവരുണ്ട്. എന്നാൽ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളെ നാം നേരിടേണ്ടത് താൽക്കാലികമായ മതവികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടല്ല. നമ്മുടെ രാജ്യത്തെ പുതിയ തലമുറ മതങ്ങൾക്കും ജാതികൾക്കും ഒക്കെ അതീതമായി പലവിധേനയുള്ള അരുതായ്മകളുടെയും ചാരത്തേക്ക് ചെന്നു ചേരുമ്പോൾ അവരുടെ ബുദ്ധിയും വിവേകവുമെല്ലാം ഏതൊക്കെയോ വസ്തുക്കൾക്ക് പണയം വെക്കുമ്പോൾ പിന്നെ അവിടെ സംഭവിക്കുന്നത് ദൂരവ്യാപകമായ വിപത്തുകൾക്ക് കാരണമാകുന്ന ദുരന്തങ്ങളാണ്. പുതിയ തലമുറയുടെ ഗതി എങ്ങോട്ടാണ് എന്ന് ആധുനിക മീഡിയകളുടെയും സോഷ്യൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളുടെയും നടുവിൽ കൃത്യമായി മനസ്സിലാക്കുകയും യുവസമൂഹത്തെ ധർമ്മത്തിന്റെയും നീതിയുടെയും വഴിയിലൂടെ നയിക്കാനുള്ള നവജാഗരണ പ്രവർത്തനങ്ങൾ നടക്കുകയും വേണം. കാഞ്ഞങ്ങാട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ശക്തമായ ദുഃഖം രേഖപ്പെടുത്തുകയും നമ്മുടെ വിദ്യാർത്ഥി തലമുറയിൽ അത്തരം ആവർത്തിക്കപ്പെടാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചിരുന്നുകൊണ്ട് കാര്യക്ഷമമായ ആലോചനകളും പരിഹാരമാർഗങ്ങളും ഉണ്ടാക്കണം എന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSFന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ നാട്ടുകാരെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളർന്നു വരുന്ന തലമുറയെ നേരിന്റെയും നെറിയുടെയും നന്മയുടെയും നീതിയുടെയും ന്യായത്തിന്റെയും നിഷ്ഠയുടെയും ചിട്ടയുടെയും കൃത്യമായ പാന്താവിലൂടെ നയിക്കുമ്പോൾ മാത്രമാണ് നാളത്തെ ഭരണാധികാരികളും കാര്യകർത്താക്കളും രക്ഷിതാക്കളും നന്മയുടെ പ്രതീകങ്ങളായി വരികയുള്ളൂ. ഇന്നത്തെ വിദ്യാർത്ഥി യുവസമൂഹമാണ് നാളത്തെ ഈ നാടിന്റെ രക്ഷിതാക്കൾ. ഈയൊരു കാര്യതാബോധം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടാകേണ്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ നീതിയുടെയും ന്യായത്തിന്റെയും ദർശനമായ ഇസ്ലാമിക പ്രചാരണവുമായി അറബ് ലോകത്ത് വന്നപ്പോൾ അവിടെയുള്ള യുവാക്കളുടെയും ജനതയുടെയും വ്യാപകമായ ജീവിതം മദ്യപാനത്തിന്റെയും ചൂതാട്ടത്തിന്റെയും വ്യഭിചാരത്തിന്റെയും നടുവിലായിരുന്നു. ആസൂത്രിതവും ശാസ്ത്രീയവുമായ ഒരു ബോധവൽക്കരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിട്ടിറങ്ങി.
കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നാൽ ആ ധാർമ്മികമായ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ ശക്തി പകരാൻ കഴിഞ്ഞത് ഊർജസ്വലനായ യുവാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചപ്പോഴാണ്. അതുവരെയും ഒരു പ്രകടനം നടത്താൻ മാത്രമുള്ള ആളുകളോ ഉള്ളവർക്ക് തന്നെ നടത്താനുള്ള ഒരു ആത്മധൈര്യമോ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന്റെ 40-ാമത്തെ അംഗമായി അറബ് ജനതയിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ മദ്യപാനത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഈ തത്വശാസ്ത്രം, വ്യഭിചാരത്തെ സദാചാരമായി കാണുന്ന ഒരു ജനസമൂഹത്തെ ദൈവീകമായ ഇലാഹിയായ സദാചാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഈ രീതിശാസ്ത്രം ഒരിക്കലും അരമനയുടെ അകത്തളത്തിൽ വെച്ചിട്ട് പോകേണ്ടതല്ല. സമൂഹത്തിന്റെ മനസ്സാക്ഷിയിലേക്ക് സ്ഥാപിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രകടനം നയിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ നിർമ്മിതമായ സൗധങ്ങൾ തകർക്കാൻ വേണ്ടിയായിരുന്നില്ല. കക്ഷിത്വപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ല. അധികാരപീഠങ്ങളെ കയ്യിലേക്ക് കൊണ്ടുവരാനായിരുന്നില്ല. സമൂഹത്തിലെ തിന്മകളെ മാറ്റിയിട്ട് നന്മകളെ സ്ഥാപിക്കുവാനായിരുന്നു ഖലീഫ ഉമർ എന്ന് ലോകപ്രസിദ്ധി നേടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രകടനം. പ്രിയമുള്ളവരെ, ആ ഒരു പ്രകടനത്തിലൂടെയും മുന്നേറ്റത്തിലൂടെയുമാണ് കൂടുതൽ യുവാക്കൾ നന്മയുടെയും നീതിയുടെയും പ്രതീകങ്ങളായി മാറിയത്. ഇന്നത്തെയും യുവത നല്ലതിന്റെ കാവൽക്കാരായാൽ നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ നേരിന്റെയും നെറിയുടെയും രീതിശാസ്ത്രങ്ങളെ സ്ഥാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയും. കർമ്മകുശലതയുള്ള, ധർമ്മബോധമുള്ള, നീതിനിഷ്ഠയുള്ള, രാജ്യസ്നേഹമുള്ള, ബോധമുണർന്നിരിക്കുന്ന ഒരു യുവസമൂഹത്തെയാണ് നാടിന്റെ സൃഷ്ടിപ്പിന് ആവശ്യമുള്ളത്. താൽക്കാലികമായ വികാരങ്ങളെ ഊതി ഉയർത്തി കലാപമുണ്ടാക്കുന്നതല്ല യുവത്വത്തിന്റെ ശരിയായ ദിശ. പ്രശ്നങ്ങളുള്ളയിടത്ത് സംഘടനകൾക്ക് കൂടുതൽ വഴിയൊരുക്കുന്നവരല്ല ആരോഗ്യവാന്മാരായ യുവാക്കൾ. ആരാണ് ശക്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പറയുന്നത്, ലൈസ ശദീദു ബിസ്സുറഅ, എടുത്തു ചാടിയിട്ട് പ്രളയമുണ്ടാക്കുന്നവനല്ല യഥാർത്ഥ ശക്തവാൻ. ഇന്നമ ശദീദുല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യത്തിന്റെ സമയത്ത് ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയുന്നവനാണ് ശക്തവാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ ഒരു നിയന്ത്രണത്തിന്റെ ബോധമാണ് ഇന്നത്തെ ജനതയിൽ കൂടുതലായി വളർന്നു വരേണ്ടത്. ഒരുപാട് പ്രതിസന്ധികളുടെയും പ്രാതികൂല്യങ്ങളുടെയും സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകാം. അതിനെയെല്ലാം ദൈക്ഷണികമായി അഭിമുഖീകരിക്കുവാനുള്ള പ്രബുദ്ധതയുള്ള ജനതയാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. പ്രിയമുള്ളവരെ, ഇസ്ലാമിക പ്രചാരണത്തിന്റെ കഥ പരിശോധിച്ചു നോക്കിയാൽ സഹിഷ്ണുതയുള്ള,
ധർമ്മസമരത്തിന്റെ കൃത്യമായ നിർവചനങ്ങൾ അറിയുന്ന, സമാധാനത്തോടുകൂടി ജീവിക്കാൻ പഠിച്ചിട്ടുള്ള ഒരുപറ്റം മുന്നണി പ്രവർത്തകരുടെ ജീവിതങ്ങളായിരുന്നു ഇസ്ലാമിക പ്രചാരണത്തിന്റെയും ധാർമ്മിക സന്ദേശത്തിന്റെ വ്യാപനത്തിന്റെയും കാരണമായത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നിട്ടില്ല, മക്കയിൽ അവിടുത്തെ പ്രബോധനങ്ങളുമായി കഴിയുകയാണ്. അപ്പോഴാണ് മദീനയിൽ നിന്ന് വന്ന ഒരു സംഘം മിനായിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത്. ആ ഉടമ്പടിയെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലേക്ക് തങ്ങൾ വന്നാൽ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ ഏത് വിധേനയാണോ ഞങ്ങൾ പരിരക്ഷിക്കുന്നത്, അപ്രകാരവും അതിലേറെയും തങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് യസ്രിബ് എന്ന് അന്ന് പേരുണ്ടായിരുന്ന പ്രസിദ്ധമായ മദീന നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ആ ഇടയ്ക്കാണ് മഹാനായ സയ്യിദുന മിസ്അബ് ബിനു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെ അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു എന്ന അൻസാരിയായ സ്വഹാബി, മദീന നിവാസിയായ സ്വഹാബി, മക്കയിൽ നിന്നുള്ള പണ്ഡിതനായ യുവാവിനെ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. മക്കയിലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതം അറിയുകയും അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ മദീനയിലുണ്ട് എന്ന് അവർക്കറിയാം. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ചിട്ടയെ പറഞ്ഞുകൊടുക്കാൻ വേണ്ടി മിസ്അബ് ബിൻ ഉമൈർ തങ്ങളെയും കൂട്ടി നാട്ടിലെ പ്രമാണിമാരിലേക്ക് ഇറങ്ങി. നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നീ ഒരു പുതിയ മതത്തിന്റെ ആളാണെന്ന് തോന്നുന്നു, നീ സാബിഈയായി എന്ന് തോന്നുന്നു, നീ വേദക്കാരനായി എന്ന് തോന്നുന്നു, നിങ്ങളുടെ വർത്തമാനങ്ങളൊന്നും ആവശ്യമില്ല, ഇങ്ങോട്ട് വരേണ്ടതില്ല. അരോഗദൃഢഗാത്രനായ അസ്അദ് ബിൻ സുറാറയും മിസ്അബ് ബിൻ ഉമൈറും അയാളോട് പ്രതികരിച്ചത് അതേ ഭാഷയിൽ ആയിരുന്നില്ല, അക്രമത്തിന്റെ ഭാഷയിൽ ആയിരുന്നില്ല, പ്രതികാരത്തിന്റെ രീതിയിൽ ആയിരുന്നില്ല. മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ നല്ല പണ്ഡിതനാണ്. അസ്അദ് ബിൻ സുറാറ പറഞ്ഞു, എന്റെ കൂടെ മക്കയിൽ നിന്ന് വന്നിട്ടുള്ള സുമുഖനും സുന്ദരനും വിവരസ്ഥനുമായ ഒരു യുവാവാണിത്, ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ മതി, ഞങ്ങളാരെയും എതിർക്കാൻ വന്നവരല്ല, ഞങ്ങൾ ചില നന്മകൾ സ്ഥാപിക്കാൻ വന്നവരാണ്. ശാലീനമായി മറുപടി കേട്ട് നാട്ടിലെ പ്രമാണി പറഞ്ഞു, എന്നാൽ ഇരിക്കുക എന്ന്. മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ പറഞ്ഞു, ഞാൻ മക്കയിൽ നിന്ന് വരികയാണ്, ഞങ്ങളുടെ നാട്ടിൽ പരസ്പരം കലാപത്തിന് യാതൊരു ക്ഷാമവും ഇല്ല, ഒരാളുടെ ഒട്ടകത്തിന്റെ കാൽ അടുത്തയാളുടെ പറമ്പിലേക്ക് വെച്ചാൽ അതിന്റെ പേരിൽ കലാപം കൂട്ടുന്നവരാണ് ഞങ്ങൾ, മദ്യപാനത്തിന് മടിയില്ലാത്തവരാണ്, മരിച്ചാൽ കള്ളാറിൽ കബറടക്കണമെന്ന് വസീയത്ത് ചെയ്യുന്നവരാണ്, കുടുംബ ബന്ധങ്ങൾക്കോ പാരസ്പര്യങ്ങൾക്കോ യാതൊരു ബഹുമാനവും കൽപ്പിക്കാത്തവരാണ്, പിതാവിന്റെ ഭാര്യയോട് അഥവാ സ്വന്തം മാതാവല്ലാത്ത മറ്റൊരു ഭാര്യയും മറ്റു പല ഭാര്യമാരും ചിലപ്പോഴുണ്ടാകാം, അവരെപ്പോലും ലൈംഗികമായി സമീപിക്കുന്നതിൽ അരുതായ്മ കാണാത്തവരായിരുന്നു ഞങ്ങൾ, ഞങ്ങളുടെ ഇടയിൽ മൂല്യങ്ങൾക്കൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല, അടിയും പിടിയും ബഹളവും പെൺകുഞ്ഞുങ്ങളെ കൊന്നുകുഴിച്ചു മൂടലും
ഇങ്ങനെയെല്ലാമായി ഞങ്ങൾ ജീവിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇടയിലേക്കൊരു പ്രവാചകൻ നിയോഗിതരായത്. ആ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിലുള്ള സ്വത്തുവകകളെല്ലാം അദ്ദേഹത്തിന് നൽകാനല്ല, രാജ്യത്തിന്റെ അധികാരം കൊടുക്കാനല്ല, മറ്റേതെങ്കിലും ഭൗതികമായ ആവശ്യങ്ങളല്ല. ഞങ്ങളോട് നന്മ കൊണ്ടുപദേശിച്ചു, പരസ്പരം മാനുഷികമായ മൂല്യങ്ങൾ നിലനിർത്താൻ പറഞ്ഞു, വലിയവരെ ആദരിക്കാൻ പറഞ്ഞു, ചെറിയവരോ ചെറിയവരോട് വാത്സല്യം കാണിക്കാൻ പറഞ്ഞു, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറാൻ പറഞ്ഞു. പ്രപഞ്ചാധികാരിയായ അല്ലാഹു തആല നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള സൂക്ഷിപ്പ് സ്വത്തുകളും ഉത്തരവാദിത്തപ്പെടുത്തി ഏൽപ്പിച്ചിട്ടുള്ളതുമാണ് നിങ്ങളുടെ ഭാര്യമാർ. അവരോട് നിങ്ങൾ അപമര്യാദയായി പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ധർമ്മപാഠങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് പാലിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഐശ്വര്യമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് സംതൃപ്തിയുള്ള ജീവിതമുണ്ട്, ക്ഷേമകരമായ ദിനരാത്രങ്ങളുണ്ട്, മോക്ഷപൂർണമായ രാപ്പകലുകളുണ്ട്. ഈ നല്ല നല്ല സന്ദേശങ്ങളെയാണ് ആ പ്രവാചകൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഉടനെ ആദ്യം എതിർത്തുകൊണ്ട് ചാടി എഴുന്നേറ്റ നാട്ടിലെ പ്രമാണി ചോദിച്ചു, ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രവാചകൻ പറയുന്നത്? അതെ, അങ്ങനെയാണ്. ഞങ്ങളുടെ പ്രവാചകന്റെ ശൈലി നിങ്ങൾക്കറിയുമോ? പാവങ്ങളെ സഹായിക്കുന്നവരാണ്, ഇല്ലായ്മയിൽ ജീവിക്കുന്നവർക്ക് ദാനം ചെയ്യുന്നവരാണ്, വിധവകൾക്ക് സംരക്ഷണം നൽകാൻ പ്രവർത്തിക്കുന്നവരാണ്, അനാഥരെ, പിതാവില്ലാത്ത മക്കളെ താരല്യം നൽകിയിട്ട് പരിപാലിക്കുന്നവരാണ്, ചുമട് ചുമന്നുകൊണ്ട് പോകാൻ കഴിയാതെ വഴിയിൽ വലഞ്ഞു നിൽക്കുന്നവരെ ചുമടേറ്റിയിട്ട് സഹായിക്കുന്നവരാണ്, വേദനയിൽ കിടക്കുന്നവർക്ക് സാന്ത്വനമേകുന്നവരാണ്. ഇങ്ങനെയെല്ലാമുള്ള നന്മകൾ ചെയ്യുന്നവരാണ് ഞങ്ങളുടെ നബി, ഞങ്ങളുടെ പ്രവാചകൻ. അയാൾ പറഞ്ഞു, കൊള്ളാമല്ലോ, നല്ല ഒരു ദർശനം, നല്ല ഒരു മീമാംസ, നല്ല ഒരു വീക്ഷണം, ഇതിനെ എന്തിനാണ് ഞാൻ എതിർക്കേണ്ടത്? മതങ്ങളുടെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ അതീതമായി മാനുഷികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കണ്ട പ്രമാണിയായ മദീനയിലെ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ്, ഇത്തരം നന്മകൾ ഈ നാട്ടിൽ നടപ്പിലാകണം, ഇത്തരം നല്ല ചിന്തകൾ ഈ സമൂഹത്തിൽ വളരണം, അതിനാവശ്യമായതെല്ലാം ഞാനും ചെയ്തു തരാം, ഇതെന്നോട് മാത്രം പറഞ്ഞാൽ പോരാ. ഈ നാട്ടിലെ മറ്റൊരു പ്രമാണിയുണ്ട് അവിടെ, അദ്ദേഹത്തെ കൂടി നമുക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അസ്അദ് ബിനു സുറാറയും മിസ്അബ് ബിനു ഉമൈറും നാട്ടുപ്രമാണിയായി ഈ സഹോദരനോടൊപ്പം അടുത്ത ആളുടെ അടുക്കലേക്ക് പോവുകയാണ്. കണ്ടപ്പോഴേക്ക് തന്നെ അദ്ദേഹം ദേഷ്യത്തിലായി. പുതിയ പാർട്ടിക്കാര് വരുന്നു, പുതിയ ആളുകൾ വരുന്നു, ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വരികയാണ്. അയാളുടെ കമന്റുകളെല്ലാം സാഗൂതം കേട്ടുനിന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു പ്രശ്നത്തിന് വന്നവരല്ല, ഞങ്ങൾ ചില നന്മകൾ നിങ്ങളോട് പറയാൻ വന്നവരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ യുവാവായ ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് കേൾക്കാനുള്ള സാവധാനം കാണിക്കണം. കുഴപ്പമില്ല, വിവരമുള്ളവർ സംസാരിക്കട്ടെ, അറിവുള്ളവർ അവതരിപ്പിക്കട്ടെ, ജ്ഞാനികൾ പകർന്നു നൽകട്ടെ. ശരിയാണ്, നിശബബിനെ ഉമേറുതെങ്കിൽ അറബ് ജനതയുടെ സാമൂഹിക അവസ്ഥയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷമുള്ള മാറ്റവും സ്ത്രീകൾക്ക് ലഭിച്ച ബഹുമാനവും കുടുംബത്തിൽ വന്ന ഭദ്രതയും ഇതെല്ലാം എണ്ണി എണ്ണി പറയുകയാണ്. ഇത് കേട്ടപ്പോഴേക്ക് ആ മനുഷ്യന്റെ മറുപടി, ഇത്രയും നല്ല ഒരു ദർശനമാണോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? എന്നാൽ അതിനെ അപലപിക്കേണ്ടതല്ല, അതിനെ വിമർശിക്കേണ്ടതല്ല. ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെ വരാം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ ഞാനും ഇടപെട്ടു തരാം. സൗമനസ്യത്തോടെ ആ സഹോദരൻ തയ്യാറാവുകയാണ്.
അങ്ങനെ രണ്ടുപേർ നാലുപേരായി. ഈ ഒരു സമാധാനത്തിന്റെ പ്രക്രിയയിലൂടെയാണ് ലോകത്ത് മുഴുവനും ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം യുവാക്കളോട് പറയാനുള്ളത്, തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ മതവിദ്വേഷങ്ങളുടെയോ മതവെറിയുടെയോ ജാതിയുടെയും വർഗത്തിന്റെയും പേരിലുള്ള സംഘടനകളുടെയോ ആളുകളല്ല നമ്മൾ. നമ്മളെന്നും സമാധാനത്തിന്റെ ആളുകളാകണം, ശാന്തിയുടെ പ്രതീകങ്ങളാകണം, സമാധാനത്തിന്റെ പ്രചാരകരാകണം. ബോധമുള്ള ഒരു ജനതയാണ് ഇവിടെ വളരേണ്ടത്. വളർന്നു വരുന്ന ജനത മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതുപോലെയുള്ള പ്രതിഭാസങ്ങളുടെ അടിമകളായി കിടക്കണമെന്ന് വിചാരിക്കുന്നത് ഈ രാജ്യത്തെ ബൂർഷ്വാകളായ ആളുകളാണ്. അല്ലെങ്കിൽ ഇത് സാമ്രാജ്യത്വത്തിന്റെ താൽപര്യമാണ്. പ്രതികരിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അത് പല രാജ്യങ്ങളിലും അധികാരപീഠങ്ങളെ ഇറുക്കിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു. കാരണമെന്താണ്? ചെവിയിൽ ഇയർഫോൺ തിരുകിയിട്ട് ഗാനങ്ങൾ കേട്ടുകൊണ്ട് രാവിലെ തെരുവിലേക്കിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി പരിസരത്ത് കിടന്നുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്നവന്റെ നിലവിളി കേൾക്കുന്നില്ല. വാട്സപ്പിലും ഫേസ്ബുക്കിലും നോക്കി നടക്കുന്നവൻ വഴിയോരത്തെ വേദന കൊണ്ട് പുളയുന്നവനെ കാണുന്നില്ല. ഇതുപോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾക്ക് അഡിക്റ്റായ ആളുകൾ തൊട്ടടുത്തിരിക്കുന്നവന്റെ വേദന അറിയുന്നില്ല, നാടിന്റെ നടപടികൾ അറിയുന്നില്ല. അവൻ ഏതോ ഒരു മായാലോകത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ നാടിനെ നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്ന യുവാക്കൾ കണ്ണു തുറന്നുകൊണ്ട് തെരുവിലൂടെ സഞ്ചരിക്കണം, കാത് തുറന്നു വെച്ചുകൊണ്ട് വഴിയോരത്തുകൂടി നടക്കണം, മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് കാര്യങ്ങളെ അറിയണം. കാത് തുറന്നുകൊണ്ട് തെരുവിലേക്കിറങ്ങുമ്പോഴാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്തവന്റെ നിലവിളി കേൾക്കാനാവുക. കണ്ണു തുറന്നുകൊണ്ട് സഞ്ചരിക്കുമ്പോഴാണ് കാലറ്റവന്റെയും കയ്യറ്റവന്റെയും രോഗിയായി കിടന്ന് യാചിക്കുന്നവന്റെയും ഗതിയില്ലാതെ കിടന്ന് നിലവിളിക്കുന്നവന്റെയും ദാരുണമായ അവസ്ഥകൾ കാണാൻ കഴിയുകയുള്ളൂ. അത് കാണുമ്പോഴാണ് നിന്നിലെ മനുഷ്യത്വം ഉണരുക, നിന്നിലെ സഹായഹസ്തങ്ങൾ ഉയരുക, നിന്നിലെ ദൈന്യതകൾ ഉണരുക. അപ്പോഴാണ് ഒരാളെ സഹായിക്കാനുള്ള മനസ്സ് രൂപപ്പെടുന്നത്. സക്രിയമായ ഒരു മനസ്സ്, സക്രിയമായ ഒരു കൈ, സക്രിയമായ ചില വിചാരങ്ങൾ, ഇതാണ് നമ്മളിൽ ഉണർന്നു വരേണ്ടത്. അല്ലാതെ അന്ധനും മൂകനും ബധിരനുമായി ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന ഒരു ജനതയെ കൊണ്ട് ഈ രാജ്യത്തെ നിർമ്മിക്കാൻ സാധ്യമല്ല. മുമ്പിൽ കിടക്കുന്ന മനുഷ്യൻ എനിക്ക് പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയാണ് എന്ന് ചിന്തിക്കുന്ന ഡോക്ടർ കാരുണ്യത്തോടുകൂടി ചികിത്സിക്കാൻ സാധ്യമല്ല. ഇവനെ എങ്ങനെയൊക്കെ കീറിയും മുറിച്ചും ഞാൻ കൊടുത്ത ഡൊണേഷൻ ഈടാക്കാമെന്ന് ചിന്തിക്കുന്ന സാമ്രാജ്യത്വ താൽപര്യമുള്ള അല്ലെങ്കിൽ കച്ചവട വിചാരമുള്ള ഡോക്ടർമാരെ കൊണ്ട് രാജ്യത്തിന് സമാധാനമുണ്ടാവുകയില്ല. എങ്ങനെയുമാകട്ടെ എനിക്ക് പണം ലഭിക്കണമെന്ന് ചിന്തിക്കുന്ന കുറെ എഡ്യൂക്കേഷണലിസ്റ്റുകളെ കൊണ്ട് രാജ്യത്തിന് സമാധാനമുണ്ടാവുകയില്ല. അതേസമയത്ത് എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന രോഗി, അതാ എന്റെ അടുക്കൽ സമാധാനം തേടിക്കൊണ്ടുവന്ന എന്നെപ്പോലെ രക്തമുള്ള, എന്നെപ്പോലെ ജീവനുള്ള, എന്നെപ്പോലെ ജീവന് വേണ്ടി ആഗ്രഹമുള്ള, എന്നെപ്പോലെ ജീവിക്കാൻ കൊതിയുള്ള ഒരു മനുഷ്യനാണ് എന്ന് ചിന്തിക്കാൻ ആധുനിക ഡോക്ടർമാർക്ക് കഴിയാത്തതുപോലെയാണ് ഇന്നത്തെ വിചാരങ്ങൾ കണ്ടുവരുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, അനാവശ്യമായ ചികിത്സാരീതികളുടെയും അനാവശ്യമായ ചെക്കപ്പുകളുടെയും അനാവശ്യമായ മെഡിക്കൽ ഇടപെടലുകളുടെയും പേരിൽ തീരാ ദുഃഖത്തിന്റെയും മാറാരോഗത്തിന്റെയും കണക്കരകാണാ കയത്തിലേക്ക് വീണുപോയ എത്രയോ ആളുകളെയാണ് നമുക്ക് അറിയാനും വായിക്കാനും കഴിയുന്നത്. ഇന്ന് ശാസ്ത്രീയമല്ലാത്ത മെഡിക്കൽ രംഗത്തെയാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമുക്കാൽ വരുന്ന ഡോക്ടർമാരും എഴുതുന്ന ചെക്കപ്പുകൾ അനാവശ്യത്തിനു വേണ്ടിയാണ് എന്ന് കൃത്യമായി പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ കഴിയും. ഒരു ചെറിയ തലവേദന പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന രോഗിയുടെ മുമ്പിൽ MRI വേണം, അതുപോലെ തന്നെ CT സ്കാൻ വേണം തുടങ്ങിയുള്ള ഒരുപാട് ചെക്കപ്പുകളുടെ ലിസ്റ്റ് കൊടുക്കുകയാണ്. ഒരുപക്ഷേ ആ രോഗിക്ക് ആ ഒരു ചെക്കപ്പും ആവശ്യമില്ലായിരിക്കാം. എന്നിട്ട്
ഇവന്റെ ലാബുകൾ ചലിച്ച് മുന്നോട്ടു പോകാനും ഇവന്റെ ഹോസ്പിറ്റലിന്റെ നിലകൾ ഉയരാനും ഇവന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി മെഗാ സ്പെഷ്യാലിറ്റിയാക്കാനും വേണ്ടി അത്തരമുള്ള കാരുണ്യമില്ലാത്ത പെരുമാറ്റങ്ങൾ പുതിയ തലമുറയിലെ ഡോക്ടർമാരിൽ നിന്ന് കണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, അത് പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഞാൻ ആരോപിക്കുകയല്ല, മെഡിക്കൽ രംഗത്ത് സേവനം ചെയ്യുന്ന പലരുടെയും അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്റെ സഹോദരനായ അഥവാ എന്റെ സുഹൃത്തായ സംഘടനാപരമായി എന്റെ സഹോദരനായ സൗദി അറേബ്യയിൽ ഉയർന്ന ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു മീറ്റിംഗിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ നിങ്ങൾക്ക് ഇത്ര രൂപ ഞങ്ങളുടെ സ്ഥാപനം ശമ്പളം തരുന്നുണ്ട്, നിങ്ങളിലൂടെ അത്രയും രൂപ ഞങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന രോഗികൾക്ക് ഇന്നാലിന്ന ടെസ്റ്റുകൾ എഴുതേണ്ടതുണ്ട്. ഒരു ഹോസ്പിറ്റലിലെ ലാബ് ഒരു മാസം പ്രവർത്തിക്കാൻ 10 ലക്ഷം രൂപ ആവശ്യമാണെങ്കിൽ അത് ഡോക്ടർമാർക്ക് ഡിവൈഡ് ചെയ്തു കൊടുക്കുകയാണ്. നിങ്ങൾ 10 ലക്ഷം രൂപയുടെ സ്കാനിംഗ് നിങ്ങളുടെ കെയർ ഓഫീസിൽ സ്ഥാപനത്തിൽ നടന്നിരിക്കണം, എങ്കിലേ നമ്മുടെ ലാബ് നിലനിൽക്കുകയുള്ളൂ. 10 ലക്ഷം രൂപയുടെ സ്കാനിംഗ് നിങ്ങളുടെ കെയർ ഓഫീസിൽ നടന്നിരിക്കണം, എന്നാലേ നമ്മളുടെ സ്കാനിംഗ് സെന്റർ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ടാർജറ്റ് കൊടുത്ത് മുമ്പിലേക്ക് വരുന്ന പാവങ്ങളായ രോഗികൾക്ക് അത് പകുത്തുകൊടുക്കുക എന്നല്ലാതെ അവരുടെ കീശകൾ കൊണ്ട് മുതലാളിമാർ കൊമ്പൻ മുതലാളിമാരാവുക എന്നല്ലാതെ മനുഷ്യപ്പറ്റില്ലാതെ വലിച്ചുകൂട്ടുന്ന പണത്തിന്റെ ഗോപുരങ്ങളായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മാറുകയാണ്. ഇവിടെയാണ് ധർമ്മബോധമുള്ള ഒരു ഡോക്ടർ ജനിക്കേണ്ടത്, ഇവിടെയാണ് ധാർമ്മിക ബോധമുള്ള ഒരു മുതലാളി വരേണ്ടത്, ഇവിടെയാണ് സാമൂഹികമായ ബോധമുള്ള പ്രവർത്തകർ ഉണർന്നു വരേണ്ടത്, ഇവിടെയാണ് മനുഷ്യത്വപരമായ വിചാരങ്ങൾ ഉയരേണ്ടത്. എന്റെ മുമ്പിൽ വന്നതാരാകട്ടെ, ഒരു ഡോക്ടറുടെ ചിന്തയുണ്ടാകേണ്ടത് ആ രോഗിയുടെ രോഗം കണ്ടെത്താനും പരിഹാരത്തിനാവശ്യമായ ഏറ്റവും എളുപ്പമുള്ള സുതാര്യമായ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാനുമാണ്. എങ്ങനെയാണതിന് സാധിക്കുക? 60 ലക്ഷമോ 1 കോടിയോ ഒക്കെ ചെലവഴിച്ച് പഠിച്ചു വന്ന ഒരു ഡോക്ടറുടെ മുമ്പിൽ അദ്ദേഹം ചെലവാക്കിയ പണം തിരിച്ചു പിടിക്കുക എന്ന അജണ്ടയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പിന്നെ എവിടെയാണ് സാമൂഹിക ക്ഷേമത്തിനുള്ള മനസ്സുണ്ടാവുക? നാടിനെ നിർമ്മിക്കുവാൻ കച്ചവട താൽപര്യത്തോടെ രൂപപ്പെടുന്ന ഒരു ഡോക്ടർക്ക് സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ താൽപര്യം. പ്രിയമുള്ള സഹോദരന്മാരെ, യുവാക്കളെക്കുറിച്ച് മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിച്ച സീഡികൾ നിങ്ങൾക്ക് ലഭിക്കും, കഴിവുള്ളവർക്കൊക്കെ അത് വാങ്ങാവുന്നതാണ്. പ്രിയമുള്ളവരെ, നാം അറിയേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് വിലയില്ലാത്ത, അല്ലെങ്കിൽ സഹോദരന്റെ സാഹോദര്യബോധത്തെക്കുറിച്ച് വിചാരമില്ലാത്ത ഒരു ഡോക്ടർക്ക് നാടിനെ നിർമ്മിക്കാൻ കഴിയില്ല. നാട്ടാരെ ചൂഷണം ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഒരു എഞ്ചിനീയർക്ക് സാധ്യമല്ല, ഒരു കോൺട്രാക്ടർക്ക് സാധ്യമല്ല, ഒരു ജനസേവകന് സാധ്യമല്ല, ഒരു ഭരണാധികാരിക്ക് സാധ്യമല്ല, ഒരു MLA സാധ്യമല്ല, ഒരു പഞ്ചായത്ത് മെമ്പർക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള തസ്തികകളിൽ കഴിയുന്നവർ മുഴുവനും ചിന്തിക്കേണ്ടത് എന്റെ സാന്നിധ്യം കൊണ്ടും എന്റെ പ്രവർത്തനം കൊണ്ടും എത്ര ആളുകൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ഒരു സദാചാര ബോധമാണ് പ്രിയമുള്ളവരെ നമ്മളിലെല്ലാം ഉണർന്നു വരേണ്ടത്. ഒരു ജനപ്രതിനിധി ചിന്തിക്കേണ്ടത് എന്റെ ഭരണപ്രവിശ്യയിൽ എനിക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാമെന്നാണ്, അല്ലാതെ എന്റെ ഭരണപ്രവിശ്യയിൽ വരുന്ന പദ്ധതികളിൽ നിന്ന് എന്തെല്ലാം കൈമടക്കുകൾ വാങ്ങാമെന്നല്ല ഒരാൾ ചിന്തിക്കേണ്ടത്. മറിച്ച് എന്റെ ഭരണീയരായ എന്നെ ആശ്രയിക്കുന്ന എന്റെ വാർഡിലെ, എന്റെ പഞ്ചായത്തിലെ, എന്റെ ജില്ലയിലെ, എന്റെ സ്റ്റേറ്റിലെ, എന്റെ അസംബ്ലി മണ്ഡലത്തിലെ, എന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ എത്രയാളുകൾക്ക് നന്മ ചെയ്യാൻ കഴിയും എന്ന ഒരു വിചാരത്തിലേക്കാണ് ജനപ്രതിനിധികൾ വളർന്നു വരേണ്ടത്. അത്തരം അധികാരികളെ എന്നും ജനങ്ങൾ ഓർക്കും, അത്തരം ഭരണാധികാരികൾ മനസ്സിൽ വാഴ്ത്തപ്പെടും, അത്തരം ആളുകൾ നല്ലവരുടെ മനസ്സിൽ സ്തുതിപാഠനങ്ങളോടുകൂടി ജീവിക്കാൻ അവർക്ക് കഴിയും. ഈ ഒരു സദാചാര ബോധത്തിലേക്കാണ് കടന്നു വരുന്ന തലമുറ പരിശീലിക്കേണ്ടത്. അല്ലാതെ എങ്ങനെയായാലും എവിടെയായാലും എന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നവരെ കൊണ്ട് നാട് നിർമ്മിക്കുവാനും ലോകത്തെ വാഴ്ത്തുവാനും സാധ്യമല്ല. ഒരു പഞ്ചായത്തിലേക്ക് 10 ലക്ഷത്തിന്റെ ഒരു റോഡ് പാസ്സാവുകയാണ്,
കമ്മീഷനുകളെല്ലാം കഴിഞ്ഞ് നിർമ്മിക്കുന്ന കോൺട്രാക്ടറുടെ കയ്യിലേക്ക് 5 ലക്ഷം പോലും എത്തുന്നില്ല. അയാൾക്ക് പൊതുവായി വേണ്ട ഒരു ലാഭമുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ 4 ലക്ഷത്തിന്റെ റോഡാണ് നാടിൽ പണിയപ്പെടുന്നത്. എന്നാൽ 2 മഴ വരുമ്പോഴേക്ക് റോഡ് തകർന്നുപോയി. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ജനക്ഷേമം ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മികമായ വിചാരമണ്ഡലങ്ങളെയാണ് ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യേണ്ടത്. സദാചാരങ്ങളിലൂടെയും നിഷ്ഠയുള്ള ജീവിതത്തിലൂടെയും സമൂഹത്തിന് സേവനം ചെയ്യുവാനാണ് ഓരോ തസ്തികയിലും തലത്തിലുമുള്ള ആളുകൾ ആലോചിക്കേണ്ടത്. നമ്മുടെ സ്വകീയമായ താല്പര്യങ്ങളല്ല, ജനകീയമായ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. പ്രിയമുള്ള സഹോദരന്മാരെ, പലപ്പോഴുമുള്ള ഗവൺമെന്റ് പദ്ധതികൾ പരാജയപ്പെട്ടു പോകാനുള്ള കാരണങ്ങൾ, ജനസേവന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടവർ സ്വകീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിമാറുന്നു എന്നാണ് വസ്തുതയെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. അതേസമയത്ത് പലപ്പോഴും സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന മേഖലകൾ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ടു പോവുകയാണ്. കാരണം പൊതു താല്പര്യങ്ങളിൽ എന്റേതെന്നോ അവന്റേതെന്നോ ഇല്ല, ആർക്കും വേണ്ടാത്തത് എന്ന നിലക്ക് പലപ്പോഴും തട്ടിയെറിയപ്പെടുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണികളുടെ കാരണം എന്താണ്? പൊതുമേഖലയെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണെന്ന ബോധത്തോടെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ വരുന്നില്ല. അതേസമയത്ത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവൻ, എന്റെ ഡ്യൂട്ടിയാണ്, എനിക്ക് ലാഭം കിട്ടേണ്ടതാണ്, എനിക്ക് ശമ്പളം കിട്ടേണ്ടതാണ് എന്ന ചിന്തയോടെ അവൻ പ്രവർത്തിക്കുമ്പോൾ സ്വകാര്യ മേഖലകൾ കാര്യക്ഷമമാകുകയും പൊതുമേഖലകൾ ഉത്തരവാദിത്തമില്ലാതെ നഷ്ടമാവുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് നാടിനെ ഉണർത്താനും ഉയർത്താനും ധാർമ്മിക ബോധമുള്ളവർ വരേണ്ടതുണ്ട്. അതിനാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാഠം കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അന റഇയതിഹി. എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്, എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഞാൻ എന്റെ വീട്ടിൽ എന്റെ നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് നമ്മളോട് പറയുന്നത്, അൽ മർഅത്തു റാഇയതുൻ ഫീ ബൈത്തി സൗജിഹ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ കാര്യകർത്താവാണ് അല്ലെങ്കിൽ കാര്യനിർവഹണം നടത്തേണ്ടവളാണ്. ഭർത്താവിന്റെ വീട് എന്ന് പറഞ്ഞാൽ പൊതുവായും സ്വത്ത് സമ്പാദിക്കുന്നതും വീടുണ്ടാക്കുന്നതും ഭർത്താവാണ്, അവിടുത്തെ കാര്യകർത്താവാണ് പെണ്ണ്. എന്താണ് അവൾ ചെയ്യേണ്ടത്? ആ വീട്ടിലേക്ക് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത നടപടികൾ വരാൻ പാടില്ല, വീട്ടിലെ സാധനങ്ങൾ കേടുവരുത്താൻ പാടില്ല, നഷ്ടപ്പെടുത്തിയിട്ട് ഭർത്താവിന് ഭാരമുണ്ടാക്കാൻ പാടില്ല. ആ വീടിന്റെ മര്യാദക്കനുസരിച്ചല്ലാത്ത ഒരു നടപടിയും ഒരു ഇടപെടലും അവിടെ ഉണ്ടാകാൻ പാടില്ല. അവൾ ആ വീട്ടിലെ കാര്യകർത്താവാണ്, ഉത്തരവാദിത്വത്തോടുകൂടി നോക്കേണ്ടതാണ്. അപ്പോഴാണ് അവൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചവളായി മാറുക. വീട് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അദ്ദേഹം ആ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമുള്ളയാളാണ്. അവിടെ ക്ഷേമം വാഴേണ്ടത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ മുമ്പിലേക്ക് എന്റെ നാട്ടിൽ നിന്നൊരു സൈൻ കിട്ടേണ്ടയാൾ ഒരു പഞ്ചായത്ത് മെമ്പറുടെ വാതിൽക്കൽ പോയി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പ് കിട്ടിയിട്ട് വേണം എന്റെ കുട്ടിയുടെ ഫയൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ. അത് മെമ്പറുടെ ഔദാര്യമല്ല, അദ്ദേഹം ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ്. ഇങ്ങോട്ടിറങ്ങി വന്ന് ചെയ്തു കൊടുക്കാനുള്ള താല്പര്യമുണ്ടാകുന്ന ഭരണാധികാരികൾ നാട്ടിലുണ്ടാകണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, 5ാം ഖലീഫ എന്നറിയപ്പെടുന്ന മാതൃകാ യോഗ്യനായ ഇസ്ലാമിക ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, വലിയൊരു ഉത്തരവാദിത്വമാണ്, എനിക്ക് താങ്ങാൻ കഴിയില്ല, ഞാനതുകൊണ്ട് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉടനെ നാട്ടുകാര് പറഞ്ഞു, നിങ്ങളല്ലാത്ത ഒരു ഖലീഫ ഞങ്ങൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊള്ളണം, നിങ്ങൾ തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നിർവാഹമില്ല. അങ്ങനെയാണ് ഉമർ ബിനു അബ്ദുൽ അസീദ് തങ്ങൾ ഭരണാധികാരിയാകുന്നത്. അദ്ദേഹത്തിന്റെ മുൻഗാമിയായ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുണ്ട്. അറബ് രാജ്യത്ത് യാത്ര ചെയ്യുകയാണ്. രാജ്യത്ത് യാത്ര ചെയ്യുമ്പോൾ ആ രാജാവെന്ന നിലക്ക് ഒരു റോയൽ സദ്യ ഒരുക്കി. സദ്യ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഉമർ ബിനു അബ്ദുൽ അസീദിനോട് ചോദിച്ചു, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഉമർ ബിനു അബ്ദുൽ അസീദ് തങ്ങൾ പറഞ്ഞു, ആവശ്യമില്ലാത്തവർക്കൊക്കെ കിട്ടി, ആവശ്യമുള്ളവർക്ക് ആർക്കും കിട്ടിയില്ല എന്ന്.
എന്റെ ഉമറെ അങ്ങനെ പറയുന്നത്, ഇവിടുത്തെ രാജാക്കന്മാർക്കൊന്നും ഒരു നേരത്തെ ഭക്ഷണത്തിന് ക്ഷാമമില്ല, അവർക്കാണ് നിങ്ങൾ സദ്യ ഒരുക്കിയത്. അതേ സമയത്ത് ഇവിടെ ദരിദ്രനാരായണന്മാരുണ്ട്, അവർക്കൊന്നും നിങ്ങളുടെ തളികയിൽ നിന്നൊരു ചീന്ത് പോലും കിട്ടിയില്ല. ഞാൻ അങ്ങനെയാണ് ഈ റോയൽ സദ്യയെ വിലയിരുത്തുന്നത്. അങ്ങനെയുള്ള ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരിയായി വാഴ്ത്തപ്പെടുകയാണ്. ജനങ്ങൾ പറഞ്ഞു, നിങ്ങളല്ലാത്ത ഒരു ഭരണാധികാരി വേണ്ട. അങ്ങനെ നിർബന്ധിതനായി അധികാരം ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, കഴിഞ്ഞുപോയ ഭരണാധികാരിയുടെ ബെറിയൽ സെറമണിയിൽ അഥവാ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തതുകൊണ്ട് ഇന്നലെ എനിക്ക് വിശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ജോലിയിൽ വ്യാപൃതനായിരുന്നു. അതുകൊണ്ട് പുതിയ ഭരണാധികാരിയുടെ മുമ്പിൽ ഫയലുകളുമായി അപേക്ഷകളുമായി ആവശ്യങ്ങളുമായി നിൽക്കുന്ന ഭരണീയരോട് പറഞ്ഞു, ഞാനൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നിങ്ങളുടെ പരാതികൾ കേൾക്കാം, പരിഹാരങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് അരമനയിലേക്ക് ഉറങ്ങാൻ കയറുകയാണ്. ഉടനെ മകൻ പിടികൂടി, എന്നിട്ട് ചോദിച്ചു, അല്ലയോ ഉമർ, പ്രിയപ്പെട്ട പിതാവിനോട് ചോദിക്കുകയാണ്, അല്ലയോ പിതാവേ, നിങ്ങൾ ഉറങ്ങിയിട്ട് ഉണർന്നെഴുന്നേറ്റ് തിരിച്ചു വരും എന്ന് വല്ല ഗ്യാരണ്ടിയും ഉണ്ടോ? ഇത്രയും ജനങ്ങളെ പടിവാതിൽക്കൽ നിർത്തിയിട്ട് നിങ്ങൾ വിശ്രമിക്കാൻ പോയാൽ വിശ്രമിച്ചിട്ട് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്കാരാണ് ഗ്യാരണ്ടി നൽകിയത്? പ്രിയപ്പെട്ട മകന് ആത്മീയമായ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പിതാവ് മകനോട് ദേഷ്യം പിടിച്ചില്ല. ഉടനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, അല്ലയോ മോനെ, പരലോകത്തെ കുറിച്ചുള്ള ബോധം എനിക്ക് ഉണർത്തിത്തന്ന ഒരു മകനെ എനിക്ക് നൽകിയല്ലോ പടച്ചവനെ, നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്. എന്റെ മകൻ പറഞ്ഞത് ശരിയാണ്, എന്റെ ക്ഷീണം മാറ്റുന്നതിന് മുമ്പ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ഉടനെ ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നു, എല്ലാ അപേക്ഷകരുടെയും അപേക്ഷകൾ സ്വീകരിച്ചു, ആവശ്യമായ നടപടികൾക്ക് ഏർപ്പാട് ചെയ്തു, എന്നിട്ടാണ് വിശ്രമിക്കാൻ പോയത് എന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇതേ ഭരണാധികാരി രാജ്യം ഭരിക്കുകയാണ്. ആ സമയത്താണ് അതാ ആടും ചെന്നായയും ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. കലാപമില്ല, കാലുഷ്യമില്ല, കടിച്ചുപറിയില്ല, പിടിച്ചുപറിയില്ല. അപ്പോ ഒരാളുടെ ചോദ്യമാണ്, ഇതെന്തൊരത്ഭുതം, ചെന്നായിയും ആടും സമാധാനത്തോടുകൂടി നടക്കുകയോ? അപ്പോൾ അവിടുന്ന് ഒരശരീരി ഉയർന്നു, അത്രേ നാടിന്റെ ഭരണാധികാരി നീതിമാനായാൽ നാട്ടിലെ ജന്തുക്കൾ നീതി കാണിക്കും. ഞങ്ങളുടെ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണ്, നീതിമാനാണ്. ആ നീതിമാനായ ഭരണാധികാരി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ ഒരാടിനെ പിടിക്കാൻ ഈ ചെന്നായിക്ക് മനസ്സു വരുന്നില്ല. ഇതായിരുന്നു പ്രിയമുള്ളവരെ പ്രമേയം. ആ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ലളിതമായ വേഷം ധരിച്ചു, കൊട്ടാരത്തിന്റെ അരമനയിൽ വസിച്ചില്ല, സപ്രമഞ്ചങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല, പറാവുകാരെ വെച്ചില്ല. ഇങ്ങനെയായപ്പോൾ ചില താൽപര്യക്കാർ ജനിച്ചു. അവര് പറഞ്ഞു, ഈ ഭരണാധികാരി ഒരുപാട് കാലമുണ്ടായാൽ ഞങ്ങൾക്ക് ഭരണത്തിലൂടെ കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നഷ്ടമായി പോകും, ഞങ്ങൾക്ക് കിട്ടുന്ന കൈമടക്കുകൾ ഇല്ലാതെയായി പോകും, ഞങ്ങൾക്ക് കിട്ടുന്ന അച്ചാരങ്ങൾ നഷ്ടമായി പോകും. അതുകൊണ്ടൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ഈ ഭരണാധികാരി ഇനി ഇവിടെ നീണ്ട നാൾ വാഴാൻ പാടില്ല. അങ്ങനെ ഭരണാധികാരിയുടെ സേവകനെ കയ്യിലാക്കി അദ്ദേഹത്തെ സ്വാധീനിച്ചു. 1000 ദിർഹം അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ വശത്താക്കിയിട്ട് നഖത്തിന്റെ അടിയിൽ വിഷം വെച്ച് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ കുടിക്കാൻ കൊടുക്കാൻ നേരമൊന്ന് മുക്കിയിട്ട് ആ വിഷപാനീയം ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് കൊടുത്തു. റഹ്മത്തുല്ലാഹി അലൈ വറളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് മനസ്സിലായി, എന്റെ വയറ്റിൽ വിഷമെത്തിയിട്ടുണ്ട്, ഞാനതാ തീരാ ദുരന്തത്തിലേക്ക് വീണിരിക്കുകയാണ്. ആ സേവകനെ ഇങ്ങി വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, നീ എന്തിനാണ് എനിക്ക് വിഷം നൽകിയത്? അല്ലയോ പ്രിയപ്പെട്ട പ്രഭോ, ക്ഷമിക്കണം, എനിക്ക് 1000 ദീനാർ അവര് നൽകി, എന്നിട്ടെന്നോട് പറഞ്ഞതാണ്, ഞാനാണ് വിഷം കലർത്തിയത്, എന്നെ പ്രേരിപ്പിച്ചത് ഇവരാണ്. ഉടനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്, 1000 ദീനാർ ഇങ്ങെടുക്കുമോനെ, അത് പൊതു ഖജനാവിൽ നിന്നെടുത്തിട്ടാണ് നിനക്ക് നൽകിയത്, അത് പൊതു ഖജനാവിലേക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചു. നീ ഇതിൽ ചതിയിൽ വീണുപോയവനാണ്, നീ പോയി നിന്റെ ജീവിതം നയിച്ചോളൂ, ഒരുപക്ഷേ ഞാൻ മരിച്ചാൽ എന്നെ സ്നേഹിക്കുന്നവർ നിന്നെ ഇല്ലായ്മ ചെയ്തു കളയും,
ഞാൻ വിട്ടു വീഴ്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീ എവിടെങ്കിലും പോയി ജീവിച്ചോളൂ, നിനക്ക് ക്ഷേമമുണ്ടാകട്ടെ. ആ ധർമ്മത്തിന് വേണ്ടി അതേ വിഷബാധയേറ്റുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഫിഫ്ത് ഖാലിഫ് എന്ന് പ്രസിദ്ധനായ അഞ്ചാം ഖലീഫ ലോകത്തോട് വിട പറയുന്നത്. എന്തൊരു നല്ല മാതൃകയാണ്! 40 വയസ്സ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും മനോഹരമായ ഒരു ജീവിതം, ധന്യമായൊരു ജീവിതം. ഭാര്യ അണിഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് പറഞ്ഞു, മോളെ നിനക്കെന്തിനാണ് ഇത്രയും കൂടുതൽ സ്വർണം? അതെല്ലാം പൊതു ഖജനാവിലേക്ക് കൊടുക്കും മോളെ. അനുവദിക്കപ്പെട്ട സ്വർണമാണ്, അപഹരിച്ച സ്വർണമല്ല. കാരണം ഭാര്യ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരിയല്ല. ബിന്തുൽ ഖലീഫത്തി വൽ ഖലീഫത്തു ജദ്ദുഹ ഉഖ്തുൽ ഖലൈഫി വൽ ഖലീഫത്തു സൗജുഹ. ഭർത്താവ് ഭരണാധികാരിയാണ്, 4 സഹോദരന്മാരും ഭരണാധികാരിയാണ്, പിതാവ് ഭരണാധികാരിയാണ്, വലിയാപ്പ ഭരണാധികാരിയാണ്. അങ്ങനെയുള്ള ചരിത്രത്തിലെ ഏക വനിതയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഫാത്തിമ എന്ന് പറയുന്ന മഹദി. ആ മഹദിയോട് ഭർത്താവ് ചോദിക്കുകയാണ്, എന്തിനാണ് മോളെ ഇത്രയുമേറെ സ്വർണം? അത് നീ പൊതു ഖജനാവിലേക്ക് കൊടുത്തേക്ക്, നിനക്കണിയാൻ അത്രയുമൊന്നും വേണ്ടല്ലോ. പ്രിയപ്പെട്ട ഭർത്താവേ, എനിക്ക് നിങ്ങളുടെ നയം തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ആ മഹദി പൊതു ഖജനാവ് ഉപയോഗിച്ചില്ല, ഉള്ളതുകൂടി അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ക്ഷേമകരമായ ഭരണം നടത്തിയ ഭരണാധികാരിയെ 1000 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയണം, ഇതുപോലെയാണ് നീണാൽ വാഴുക എന്ന് പറഞ്ഞാൽ വാക്കെഴുതി വെച്ചത് കൊണ്ടായില്ല, വരയിൽ കുറിച്ചത് കൊണ്ടായില്ല, പോസ്റ്റർ വെച്ചത് കൊണ്ടായില്ല. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ എത്ര ഭരണാധികാരികൾ, അവരുടെ പേരിൽ റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, തെരുവുകളുണ്ട്, സ്ട്രീറ്റുകളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്. പക്ഷേ അവരെ ഓർക്കാൻ ജനങ്ങളില്ല. അതേസമയത്ത് ഈ കഴിഞ്ഞുപോയവരുടെ പേരിൽ സ്കൂളുകൾ വേണ്ട, കെട്ടിടങ്ങൾ വേണ്ട, തെരുവുകൾ വേണ്ട, പൊതുഖജനാവ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പദ്ധതികളുടെ മേൽ സ്വന്തം പേരെഴുതി വെക്കുന്നതിൽ എന്ത് പന്തിയാണുള്ളത് എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. പ്രാദേശിക വികസനത്തിന് വേണ്ടി എം പിക്ക് നൽകിയ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയ പദ്ധതിയുടെ മേലെ എം പിയുടെ പേര്, ആ ഫണ്ട് എവിടെ നിന്നാണ്? എന്റെയും നിങ്ങളുടെയും കീശയിൽ നിന്ന് പോയ നികുതിയിൽ നിന്ന് കിട്ടിയ ഫണ്ടാണ്, അല്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടല്ല. ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നാട്ടുകാർ നൽകിയ പൊതു സ്വത്താണ്. അതിൽ അവരുടെ പേരെഴുതി വെക്കുന്നതിൽ എന്ത് പന്തിയുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ആകട്ടെ, അതുപോലും ചെയ്യാത്തവരെക്കാൾ ഭേദമാണ് എന്ന അർത്ഥത്തിലായിരിക്കാം അവരുടെ പേര് വെക്കുന്നത്. ഇരുന്നു കൊള്ളട്ടെ. എന്നാലും ശരി, ജനതയുടെ, സമൂഹത്തിന്റെ, വീട്ടുകാരുടെ, നാട്ടുകാരുടെ, ആശ്രിതരുടെ, ഇഷ്ടക്കാരുടെ, ക്ഷേമം ആഗ്രഹിക്കുന്നവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ ജാഗ്രതയായ ഒരു യുവസമൂഹമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളിൽ അവസാനിപ്പിക്കുകയാണ്. നാം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തോന്നിവാസങ്ങളുടെയും ആലയങ്ങളിൽ കിടക്കേണ്ടവരല്ല. തൊട്ടടുത്തിരിക്കുന്നവൻ ആരാണെന്ന് പോലും അവബോധമില്ലാതെ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ കൈയമർത്തിയിട്ടിരിക്കേണ്ടവനല്ല. ശരിയോ തെറ്റോ എന്നറിയാതെ വരുന്ന സന്ദേശങ്ങൾ മുഴുവനും കൈമാറേണ്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മഹനീയമായ പാഠമുണ്ട്. വാട്സപ്പ് ഉപയോഗിക്കുന്ന എന്റെ യുവാക്കളോട്, ഫേസ്ബുക്കിന് അഡിക്റ്റുകളായ എന്റെ പുതിയ തലമുറയോട് പറയട്ടെ, നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. ശരിയാണെങ്കിൽ തന്നെ എല്ലാം ഷെയർ ചെയ്യാനുള്ളതല്ല. അതിനൊരു നീതിപാഠമുണ്ട്, അതിനൊരു രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രം എന്താണ്? കഫാബിൽ മറി കദിബൻ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാൾ കള്ളം പറയുന്നവനാകാൻ, ഒരാൾ കള്ളത്തിന്റെ ആളാകാൻ മതിയല്ലോ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവനും പറയുക എന്നത്. കേട്ടത് മുഴുവനും പറയുക എന്ന സ്വഭാവമുണ്ടായാൽ സ്വാഭാവികമായും അവൻ കളവിൽ വീഴും. കാരണം കേൾക്കുന്നതെല്ലാം സത്യമായി കൊള്ളണമെന്നില്ല. നിന്റെ കയ്യിലേക്ക് വരുന്ന മെസ്സേജുകൾ മുഴുവനും സത്യസന്ധമായി കൊള്ളണമെന്നില്ല. കിട്ടുന്നത് മുഴുവനും അടുത്തവന് ഷെയർ ചെയ്യുകയാണ്. അതൊരിക്കലും നിന്നെ നല്ലതിലേക്കല്ലേ എത്തിക്കുക. മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരാളുടെ അബദ്ധം അത് വിളിച്ചു പറയാൻ നമുക്കാരും അധികാരം നൽകിയിട്ടില്ല. നിന്റെ ഒരു സുഹൃത്ത്, നിനക്ക് പരിചയമുള്ളയാൾ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെ ഒരിക്കലും നീതീകരിക്കുന്നില്ല.
അവൻ ചെയ്ത തെറ്റുപോലെ മറ്റൊരു തെറ്റാണ് അവൻ ചെയ്ത പാപം മറ്റുള്ളവരോട് വിളിച്ചു പറയുക എന്നത് മറ്റൊരു കുറ്റമാണ്. ഇതാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രം. വ്യക്തമായി പറഞ്ഞാൽ നിന്റെ ഒരു സുഹൃത്ത് മദ്യപിച്ചു പോയി, നീ ചെയ്യേണ്ടത് എന്താണ്? അവനെ ഉപദേശിക്കണം, അവനെ നന്മയിലേക്ക് കൊണ്ടുവരണം, അവന്റെ ക്ഷേമം ആഗ്രഹിക്കണം, അവനെ അതിൽ നിന്ന് വിദൂരത്താക്കാൻ ശ്രമിക്കണം. അതാണ് നീ ചെയ്യേണ്ടത്. അല്ലാതെ ഇന്നയാൾ മദ്യപിച്ചു എന്ന് പറഞ്ഞ് അവന്റെ പേരും അവന്റെ ഊരും മുഴുവനും പ്രചരിപ്പിച്ച് അവനെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും മീഡിയ ഫ്രീഡത്തിന്റെ പേരിലായാലും ചെയ്യുന്നത് അപരാധമാണ്, അത് തെറ്റാണ് എന്നതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതിനെ ഒരിക്കലും മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ല. സാമൂഹിക ക്ഷേമത്തിന് ഇത് ആവശ്യമാണ്. ഒരാളുടെ ന്യൂനത നീ മറച്ചുവെച്ചാൽ നിന്റെ ന്യൂനത പടച്ചവൻ മറച്ചുവെക്കും. ആരെങ്കിലും ഒരാൾ തന്റെ സഹോദരന്റെ ഒരു ന്യൂനത മറച്ചുവെച്ചു, അവന്റെ നന്മയെ ആഗ്രഹിച്ചു, അവന് നല്ലത് ഉപദേശിച്ചു, അവനോട് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ക്ഷേമത്തിലേക്ക് കൊണ്ടുവന്നു, എന്നാൽ അല്ലാഹു തആല അവനെ മറച്ചുവെക്കുന്നതാണ്, അവനെ മറച്ചുവെക്കുന്നതാണ്, അവന്റെ കാര്യങ്ങൾ മറച്ചുവെക്കുന്നതാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് നീ ഒരു സഹോദരന്റെ നന്മയെയാണ് ആഗ്രഹിക്കേണ്ടത്. അവന്റെ ഒരു തിന്മയെടുത്തു പറഞ്ഞ് എന്നേക്കും അവനെ അപരാധത്തിന്റെയും ആക്ഷേപത്തിന്റെയും കുഴിയിലിടാൻ ഒരിക്കലും മതം പറയുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുന്നില്ല. അവിടുത്തെ മുമ്പിലേക്ക് കുറ്റം ചെയ്തവർ വന്നിട്ടുണ്ട്. പ്രവാചകരെ, സഹിർനി യാ റസൂലല്ലാ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ. നിബിദങ്ങളങ്ങ് തിരിഞ്ഞു കളഞ്ഞു. പിന്നെയും ഒന്ന് തഹീർനി യാ റസൂലല്ലാ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ. ഏതോ ഒരു അപരാധം ചെയ്തയാൾ കുറ്റമേറ്റുവാങ്ങാൻ വന്ന വാചകമാണെന്ന് നിബിദങ്ങൾക്കറിയാം. എന്നാലും അയാൾക്ക് പശ്ചാത്താപബോധമുണ്ട്. അയാൾ ശിക്ഷയനുഭവിക്കാതെ അയാളെ പടച്ചവന്റെ അടുക്കൽ സ്വകാര്യമായി പശ്ചാത്താപം നടത്തി രക്ഷപ്പെട്ടുകൊള്ളട്ടെ. അതാണ് നബിതങ്ങളുടെ ക്ഷേമ വിചാരം. തിരിഞ്ഞു കളഞ്ഞു. പിന്നെയും അയാൾ വന്നു, തഹീർനി യാ റസൂലല്ലാ, എന്നെ ശുദ്ധീകരിക്കണം. അപ്പോഴാണ് ചോദിച്ചത്, എന്തില്ലെന്ന്? ഞാനൊരു അപരാധം ചെയ്തു പോയി, ഞാനൊരു അപരാധം ചെയ്തു പോയി, ഞാനൊരു പെണ്ണിനെ കയറി പിടിച്ചുപോയി. അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാടി വീഴുകയല്ല, സഹാബത്തിനോട് ചോദിച്ചു, ഇയാൾക്ക് മാനസിക നില ശരിയില്ലേ? അവർ പറഞ്ഞു, തങ്ങളെ ആക്ക് മാനസിക നിലയൊന്നും കുഴപ്പമുള്ള ആളല്ല, ഇയാളെങ്ങാനും മദ്യപിച്ചു പോയോ? അപ്പോ ഒരു സഹാബി പോയി അദ്ദേഹത്തെ സമീപിച്ച് മണത്തു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇല്ല, അയാൾ മദ്യപിച്ചിട്ടില്ല. എന്നിട്ടാണ് അയാൾ പറയുന്ന കാര്യം പരിഗണിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരാൾ കുറ്റം ചെയ്തു പോയത് പശ്ചാത്തപിച്ച് അയാൾ നന്നാകട്ടെ എന്നൊരവസരമാണ് അതിൽ നൽകുന്നത്. നിയമത്തിന്റെ മുമ്പിൽ, കോടതിയുടെ മുമ്പിലേക്ക് വിഷയം വന്നു. പിന്നീട് നിയമമനുസരിച്ചുള്ള കൈകാര്യമായി. അതാണ് നബിദങ്ങളുടെ രീതി. ഒരു പെണ്ണ് വ്യഭിചരിച്ചു നബിദങ്ങളുടെ കാലത്ത്, വന്നിട്ട് പറഞ്ഞു, എന്നെ ശുദ്ധീകരിക്കണം, എനിക്ക് സംഭവിച്ചു പോയി. നിബിദങ്ങൾ ചോദിച്ചു, അല്ല, നീ ഗർഭിണിയായോ? അതെ. എന്നാൽ നീ പ്രസവിച്ചിട്ട് വരൂ. പ്രസവിച്ചിട്ട് വന്നു. ഇല്ല, എന്റെ കുട്ടിക്ക് സ്വയം പര്യാപ്തതയായിട്ടില്ല, പാലൂടി അവസാനിച്ചിട്ട് വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ മുമ്പിലേക്ക് ഒരു റൊട്ടി കഷ്ണം കടിക്കുന്ന കുട്ടിയും കൊണ്ടുവന്നു. ആ പെണ്ണ് അത്രയും വലിയ പശ്ചാത്താപബോധത്തിലാണ്. ഇവിടെ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയാൽ പരലോകത്ത് രക്ഷപ്പെടുമെന്ന ചിന്തയുള്ളവളാണ്. അവൾ വീണ്ടും വീണ്ടും വരികയാണ്. നബിദങ്ങളുടെ ചിന്ത, എങ്ങനെയെങ്കിലും അവള് മനസ്താപം തിരുത്തി പടച്ചവനോട് ഖേദിച്ചു മടങ്ങി നന്നായി ജീവിച്ചോട്ടെ, അതിനുള്ള അവസരങ്ങൾ നൽകുകയാണ്. അവസാനം ആ പെണ്ണ് കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടിക്കഷ്ണവും കൊടുത്തിട്ട് വന്ന് പറഞ്ഞു, എന്റെ കുട്ടി സ്വന്തം ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്, ഞാൻ ശിക്ഷയേറ്റു വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇനി നടപ്പിലാക്കാതിരിക്കാൻ നിർവാഹമില്ല. കോടതിയുടെ മുമ്പിൽ പ്രതിഹാജരായി, കുറ്റം സമ്മതിച്ചു. ശിക്ഷ അറിയപ്പെട്ട ശിക്ഷയാണ്, എറിഞ്ഞുകൊല്ലണമെന്നാണ് ശിക്ഷ. എറിഞ്ഞുകൊല്ലുകയാണ്, ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് ഇസ്ലാമിക കോടതിയിൽ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അതാണ് സദാചാര ബോധമുള്ള ഒരു സമൂഹത്തിന്റെ ഗതി. അവസാനം
ആളുകൾ എറിഞ്ഞു. അതിൽ നിന്ന് ഒരു പൊട്ട് രക്തം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തേക്ക് തെറിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ശാപവാക്ക് പറയാൻ, മോശമായ ഒരു പ്രയോഗം നടത്താൻ ഒരുങ്ങി. നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, പാടില്ല. അവരുടെ പശ്ചാത്താപം ഒരു ജനതയിൽ മുഴുവനും പങ്കുവച്ചാൽ അവർ മുഴുവനും പരിശുദ്ധരാകും. അത്രയും വലിയ പശ്ചാത്താപം നടത്തിയവളാണ് അവൾ, അവളെ ആക്ഷേപിക്കാൻ പാടില്ല. നോക്കൂ സഹോദരന്മാരെ, എന്തൊരു നല്ല സാമൂഹ്യം, എന്തൊരു ഭദ്രമായ ശിക്ഷാവിധികൾ. ഇസ്ലാമിന് വ്യക്തമായ ഒരു ക്രിമിനോളജി ഉണ്ട്, നമ്മളതറിയുന്നില്ല. ഇസ്ലാമിക് ക്രിമിനോളജി എന്നൊരു അധ്യായമുണ്ട്, അതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നാലിലൊന്ന്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നാലിലൊന്ന് ജിനായാത്ത് അഥവാ ഇസ്ലാമിക് ക്രിമിനോളജി, കുറ്റവാളിയെ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ വ്യഭിചാരിയെ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത്, വ്യഭിചാരി വിവാഹിതനായാൽ എങ്ങനെയാണ്, അവിവാഹിതനായാൽ എങ്ങനെയാണ്, വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിൽ ആവശ്യമായ എവിഡൻസുകൾ എന്താണ്, ഇതെല്ലാം പറയുന്നതാണ് ഇസ്ലാമിക് ക്രിമിനോളജി. ഇത്രയും ഭദ്രമായ ഒരു വ്യവസ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരാളെക്കുറിച്ച് ആരോ പോസ്റ്റ് ചെയ്ത ഒരു കമന്റ് നാലുപാടും നോക്കാതെ ഷെയർ ചെയ്യുന്നവൻ മാരകമായ കുറ്റത്തിൽ അകപ്പെടുന്നവനാണ്. നിനക്കറിയുന്നൊരു സഹോദരൻ, അവനെക്കുറിച്ചൊരു ആക്ഷേപം നിന്റെ മെയിലിലേക്ക് വന്നു, നിന്റെ വാട്സപ്പിലേക്ക് വന്നു, അല്ലെങ്കിൽ എന്തിലേക്കെങ്കിലും വന്നു, കിട്ടിപ്പോയി എന്ന നിലക്ക് കോണ്ടാക്ട്സിലുള്ള മുഴുവൻ ആളുകൾക്കും ഷെയർ ചെയ്യുന്നവൻ അവൻ മോശക്കാരനാണ്, നീചനാണ്, അവൻ നിന്ദ്യനാണ്, അവൻ അവനെ പോലെ ഒരു മനുഷ്യൻ നെറികേടുള്ളതായി കാണാൻ ആഗ്രഹിക്കുന്നവനാണ്. അവന്റെ മനസ്സ് അഴുക്കു മനസ്സാണ്. സദാചാരമുള്ള ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു അവബോധമാണ് വളരേണ്ടത്. നീ അകപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു തെറ്റ് നിന്റെ സഹോദരന് വന്നുപോയാൽ അത് പ്രചരിപ്പിക്കുന്നത് വൻകുറ്റമാണ്. ഇതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. അതുകൊണ്ട് ധാർമ്മിക ബോധമുള്ള, നന്മ ആഗ്രഹിക്കുന്ന, ഉണർവുള്ള, ബോധമുള്ള, ചിട്ടയുള്ള നല്ല മനസ്സുകളുടെ ഉടമകൾ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് ഹൃദ്യമായി ആഗ്രഹിക്കുകയാണ്. എസ് വൈ എസ് ഉയർത്തിപ്പിടിക്കുന്ന സാർത്ഥകമായ മുന്നേറ്റം സക്രിയമായ ഒരു യൗവനത്തിലൂടെ കാര്യബോധമുള്ള, വിവരമുള്ള, അറിവുള്ള, ക്ഷേമബോധമുള്ള, രാജ്യസ്നേഹമുള്ള നല്ല ജനതയെ വാർത്തെടുക്കാൻ ഉയർത്തിപ്പിടിക്കുന്ന പാഠങ്ങളിലൂടെ സാധ്യമാകട്ടെ. എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, പലപ്പോഴും അനാശാസ്യ പ്രവണതകളിൽ, ചതിക്കുഴികളിൽ, മീഡിയകൾ ഉയർത്തുന്ന ദുരാചാര ചിന്തകളിൽ എത്രയും പെട്ടെന്ന് വീഴുന്ന ആളുകൾ സഹോദരിമാരാണ്. മീഡിയ മാധ്യമധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മമുണ്ട്, ശരിയാണ്. പക്ഷേ മാധ്യമത്തിന് ധർമ്മമില്ലാതെ വന്നിരിക്കുകയാണ്. കാരണം എന്താ? ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്ക് അനാവശ്യമായ ചർച്ചകളിലൂടെ പൊതുമനസ്സാക്ഷിയെ മലിനമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് മാധ്യമധർമ്മമല്ല ഉയർത്തിപ്പിടിക്കേണ്ടത്, മാധ്യമങ്ങൾക്കുണ്ടാകേണ്ട ധർമ്മം എന്താണ് എന്നൊരു അന്വേഷണം ഇവിടെ നടക്കേണ്ടതുണ്ട്, ഒരു പഠനം നടക്കേണ്ടതുണ്ട്. എന്തും ആരെയും എങ്ങനെയും കരിവാരിത്തേക്കാൻ കിട്ടുന്ന പഴുതുകളിലൂടെ ചർച്ചകൾ സജീവമാക്കി പ്രേക്ഷകരെ നിലനിർത്തുന്നതിന് വേണ്ടി എന്തു തോന്നിവാസത്തെയും വിളമ്പാമെന്ന ഒരു വിചാരത്തിലേക്ക് നമ്മുടെ മീഡിയ സംസ്കാരങ്ങൾ അപകടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിനടിമപ്പെടുന്ന കുറെ കളിപ്പാവകളും കോമരം തുള്ളുന്ന കുറെ പ്രേക്ഷകരും. എന്തൊരു ലോകമാണിത്! ഒരു വിഷയത്തിന്റെ വസ്തുതാപരമായ റിപ്പോർട്ടിംഗ് നടക്കണം, പക്ഷേ അലഗേഷൻ പാടില്ല. അത് മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ജേർണലിസം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അടിസ്ഥാനപരമായി പഠിക്കുന്നൊരു നിയമമാണ്. ഒരാളെയും അലഗേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ മീഡിയകളുടെ സ്വഭാവം എന്താ? ഒരാളെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നാൽ അതിന്റെ നാലു വഴികളും അന്വേഷിച്ചുകൊണ്ട് ഇല്ലാത്ത ലോകങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് അതിനെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കും. അവൻ നിരപരാധിയാണെന്ന് കോടതി തെളിയിച്ചാൽ അതിനെ ചർച്ച ചെയ്യാനും പറയാനും ഒന്നും ആരും ഉണ്ടാവില്ല.
അവന്റെ ജീവിതവും അവന്റെ തലമുറയുടെ ജീവിതവും കുറ്റവാളിയുടെ മുമ്പിൽ കുറ്റവാളിയെ പോലെ തലകുനിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നത് ഇത്തരം മീഡിയകളാണ്. ഏതോ തെരുവിന്റെ ഓരങ്ങളിൽ കിടക്കേണ്ട വേശ്യകളെ നാട്ടിൽ താരങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാണ്? മീഡിയകളാണ്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സ്വതന്ത്രമായി സംസാരിച്ച സീഡിയുണ്ട്, ഇപ്പോഴതിലേക്ക് കിടക്കുന്നില്ല. ലോകത്തെ ഇരകളെ കുറ്റവാളികളും കുറ്റവാളികളെ ഇരകളുമാക്കുന്നതിൽ CNN പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകൾ ചെയ്യുന്ന പങ്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫലസ്തീനികൾ എപ്പോഴും വേട്ടക്കാരും ഇസ്രയേലികൾ എപ്പോഴും ഇരകളുമായി മാറുന്നത്. ഒരു ഇസ്രയേലി പട്ടാളത്തിന്റെ കാലിന് മുറിവേറ്റാൽ നമ്മുടെ പൊതുമേഖലാ മീഡിയകൾക്ക് വലിയ വാർത്തയാണ്. അതേസമയത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് നൂറുകണക്കിന് കുരുന്നുകൾ ഒരുപോലെ കൊല ചെയ്യപ്പെട്ടാലും ഇസ്രയേൽ ആക്രമണമെന്നോ ഇസ്രയേലിന്റെ ഭീകരവാദമെന്നോ എഴുതാൻ ഇവിടെ ഒരു മീഡിയകളും ഇല്ല. എന്ത് സദാചാരമാണ്! വിശദീകരിച്ച് ഞാൻ കടക്കുന്നില്ല. ഗസയെക്കുറിച്ച്, ഈജിപ്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച്, മുല്ലപ്പൂ വിപ്ലവത്തെക്കുറിച്ച്, ഓരോ വിഷയത്തെക്കുറിച്ചും മണിക്കൂറുകൾ സംസാരിച്ച സീഡികളുണ്ട്. ഓൺലൈനിലൂടെയും മറ്റുമൊക്കെ നിങ്ങൾക്കൊക്കെ കേൾക്കുന്നവരും അറിയുന്നവരുമാണ്. അതുകൊണ്ട് ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ധാർമ്മികമായ ജീവിതത്തിലേക്ക് പുതിയൊരു തലമുറയെ കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, അല്ലുമ്മു മദ്റസത്തുൽ ഇദാ അഅദത് അഅദത്തഹ അഅദത്ത ശഅബൻ തയ്യിബൽ ഇറാഖി. ഓനേ, പ്രിയമുള്ള സഹോദരിമാരെ, മനസ്സിലാക്കേണ്ട പാഠമെന്താണ്? എന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് കുഞ്ഞു വളരുന്നത്. അവന്റെ ഭാഷ, അവന്റെ സംസ്കാരം, അവന്റെ ചിന്ത, അവന്റെ വിദ്യാഭ്യാസം, ഇതെല്ലാം കൊടുക്കുന്ന ആദ്യത്തെ പാഠശാല ഉമ്മാന്റെ മടിത്തട്ടാണ്. ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്നാണ് സംസ്കാര സമ്പന്നനായ ഒരു കുട്ടി വളരേണ്ടത്. ഇത് അമ്മിഞ്ഞു കൊടുക്കുന്ന പ്രായത്തിൽ കൈത്തണ്ടയിൽ എടുത്തു വെച്ചുകൊണ്ട് തോന്നിവാസങ്ങൾ വിളമ്പുന്ന സിനിമകൾക്ക് മുമ്പിലിരിക്കുന്ന കുഞ്ഞിന്റെ മനസ്സിലേക്ക് എന്ത് നന്മയാണ് ഉമ്മാക്ക് കൊടുക്കാൻ പറ്റുക? ഏതു നന്മയാണ് ഉമ്മാക്ക് കൊടുക്കാൻ പറ്റുക? കൈത്തണ്ടയിൽ വെച്ചുകൊണ്ട് താലോലിക്കുന്ന കുഞ്ഞ്, അവന്റെ ഇളം മനസ്സിൽ ഒന്നുമില്ല, ക്ലീൻ ബോർഡാണ്, ക്ലീൻ ബോർഡാണ്. ആ ക്ലീൻ ബോർഡിലേക്ക് നന്മയുടെ അക്ഷരങ്ങൾ എഴുതേണ്ട ഉത്തരവാദിത്വമുള്ള ഉമ്മ കൈത്തണ്ടയിൽ വെച്ചുകൊണ്ട് സിനിമ കാണുകയാണ്. ആ സിനിമയിലെ കള്ളിന്റെയും വ്യഭിചാരത്തിന്റെയും പോരാട്ടങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും അരുതായ്മകളുടെയും മുഴുവൻ ചിത്രങ്ങളും ഈ കുട്ടിയുടെ മനസ്സിൽ സ്ഥാപിക്കുകയാണ്. പിന്നെ ഈ കുട്ടി എങ്ങനെ നന്നാവും? പിന്നെ ഈ കുട്ടി എങ്ങനെ നല്ലവനാകും? പിന്നെ ഈ കുട്ടി എങ്ങനെ അനുസരിക്കും? നന്മയുടെ പാഠങ്ങൾ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിന് നല്ല ഒരു ശിക്ഷണ രീതിയുണ്ട്. അതെന്താണ്? ബച്ച രാജാ ഹേ, കുട്ടി രാജാവാണ്. രാജാവെന്ന് പറഞ്ഞ എന്താ? ആ കോട്ട പൊളിക്കടാ, ഈ കോട്ട പണിയടാ, അതാണ് രാജാവിന്റെ സ്വാതന്ത്ര്യം. അതുപോലെ കുട്ടിക്ക് ചിലപ്പോ ഈ കുപ്പി ഗ്ലാസ്സൊക്കെ ഇങ്ങനെ കണ്ട എറിഞ്ഞുടക്കാൻ തോന്നും, ഉടച്ചോട്ടെ. ചിലപ്പോ എടുത്ത് കളിക്കാൻ തോന്നും, കളിച്ചോട്ടെ. അതേതുവരെയാണ്? എപ്പോഴുമല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ കുട്ടി രാജാവാണ്. എത്ര വലുതായാലും നിയന്ത്രണമില്ലാത്ത സന്താന പരിപാലനത്തിന്റെ ലോകം. അധ്യാപകന് മടിയെടുത്തുകൂടാ, ഉമ്മയ്ക്ക് കണ്ണുരുട്ടിക്കൂടാ, വാപ്പയ്ക്ക് ഭയപ്പെടുത്തിക്കൂടാ. എന്തൊരു ലോകം! തന്തയില്ലാത്ത ലോകമെന്ന് വിളിക്കേണ്ട ലോകം. കാരണം എന്താ? ബ്രിട്ടനിൽ നിന്നുള്ളൊരു റിപ്പോർട്ട്. മകൻ നേരെ ഫോണെടുത്ത് വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക്. ഞാൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കളി മുടക്കുന്ന വിധത്തിൽ എന്റെ പിതാവ് വാഹനം ഓടിച്ച് വീട്ടിലേക്ക് വന്ന് കയറി. ഉടനെ വാപ്പായെ അറസ്റ്റ് ചെയ്യണം. പിതാവ് 3 ദിവസം കൽത്തുറുങ്കിൽ കിടന്നു. ഇതാണ് യൂറോപ്പിന്റെ പരിപാലനം. അതേസമയത്ത് ഇസ്ലാമിന്റെ രീതി അങ്ങനെയല്ല. നീ നിന്റെ കുട്ടിയെ പരിശീലിപ്പിക്കണം നന്മയുടെ വഴിയിൽ. ഏഴു വയസ്സാകുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ അടുത്ത് പിടിച്ചു നിർത്തിയിട്ട് ലോകത്തിന്റെ രക്ഷിതാവിന് സുജൂദ് ചെയ്യാൻ അവനോട് കൽപ്പിക്കണം. കൽപ്പന മാത്രമേ ഉള്ളൂ. 7-ാമത്തെ വയസ്സ്, 3 കൊല്ലം ഫ്രീ ട്രെയിനിങ്. 3 കൊല്ലം അവനെ ഉപദേശിച്ചു, എന്നിട്ടും അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ചെറിയൊരു അടി കൊടുക്കണം. ഒലക്കെടുത്തടിക്കുകയല്ല, ഒരലെടുത്ത് എറിയല്ല, നല്ല ശിക്ഷണത്തിനാവശ്യമായ അടി കൊടുക്കണം. അവനെ പരിശീലിപ്പിക്കണം, അവനെ ആദാബുകൾ പഠിപ്പിക്കണം,
ഒരിക്കൽ ഒരു പിതാവ് വന്നിട്ടൊരു മഹാനോട് പരാതി പറഞ്ഞു, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല. അപ്പൊ മകനെ വിളിച്ചു പണ്ഡിതൻ, എന്നിട്ട് പറഞ്ഞു, എന്താ മോനെ വാപ്പായെ അനുസരിക്കാത്തത്? വാപ്പാനെ ഞാൻ അനുസരിക്കണമെങ്കിൽ വാപ്പ ചില കാര്യം എനിക്ക് ചെയ്തു തരണം, അതെനിക്ക് ചെയ്തു തന്നിട്ടില്ല. എന്താ മോനെ വാപ്പ നിനക്ക് ചെയ്യേണ്ടിയിരുന്നത്? എനിക്ക് നല്ലൊരു ഉമ്മയെ തരണമായിരുന്നു എന്റെ വാപ്പ. എന്റെ വാപ്പ കിട്ടിയ പെണ്ണെ ഇന്ന പെണ്ണാണ്. അപ്പൊ നല്ല ഒരു ഉമ്മാനെ തരാൻ എന്റെ വാപ്പാക്ക് കഴിഞ്ഞില്ല. വാപ്പ കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സംസ്കാര സമ്പന്നയായ പെണ്ണിനെ, സ്വഭാവ ഗുണമുള്ള പെണ്ണിനെ അതൊന്നും അല്ല, കൊട്ടാരം കിട്ടുന്ന പെണ്ണിനെ കിട്ടി. അപ്പോൾ നല്ല ചിട്ട തരാൻ കഴിഞ്ഞില്ല. രണ്ടാമത് എന്റെ വാപ്പ എനിക്ക് ചെയ്തു തരേണ്ടിയിരുന്ന നല്ലൊരു പേര് വേണമായിരുന്നു. എനിക്കെന്റെ വാപ്പ വെച്ച് തന്ന പേര് കൽബ് എന്നാണ്. കൽബ് എന്ന് പറഞ്ഞാൽ പട്ടി അല്ലെങ്കിൽ നായ, അങ്ങനത്തെ ഒരു പേരാണ് എനിക്ക് വാപ്പ വെച്ചത്. ഇന്ന് ചിലരൊക്കെ മക്കൾക്ക് പേര് വെക്കാറുണ്ട് ദാനിയ എന്ന്. ദാനിയ എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണി എന്നർത്ഥം. പിന്നെ ഈ കുട്ടി എങ്ങോട്ട് വളരാനാ? ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അങ്ങനത്തെ പേരാ വെക്കുക, കുട്ടിക്കുരങ്ങൻ എന്നർത്ഥം. അങ്ങനത്തെ പേരുകളാ കുട്ടികൾക്ക് വെക്കുന്നത്. പിന്നെ അവരെങ്ങനെ നന്നാവാ? പ്രിയമുള്ളവരെ, ഇതുപോലെ പേരാ എന്റെ വാപ്പ എനിക്ക് നൽകിയത്. അതുകൊണ്ട് വാപ്പാന് ഞാൻ അനുസരിക്കേണ്ടതില്ല. പിന്നീട് എന്റെ വാപ്പ എനിക്ക് അദബ് പഠിപ്പിച്ചു തരണമായിരുന്നു. മര്യാദ മോനെ, അത് വാപ്പാന്റെ ജ്യേഷ്ഠനാണ് മോൻ, അങ്ങനെ കളിക്കരുത്, ഇവിടെ ഇരിക്കൂ. അങ്ങനെ ഒരു ശിക്ഷണം എന്റെ വാപ്പ എനിക്ക് നൽകിയില്ല. പിന്നീടോ പരിശുദ്ധമായ ഖുർആൻ എനിക്ക് പഠിപ്പിച്ചു തരണമായിരുന്നു, അതും നൽകിയില്ല. ചെയ്യേണ്ടതൊന്നും ചെയ്യാത്ത വാപ്പാന് ഞാൻ അനുസരിക്കണമെന്നോ? പറ്റൂല. അതുകൊണ്ട് ഉമ്മമാര് വാപ്പമാര് മര്യാദകൾ പഠിപ്പിച്ച് ആവശ്യമായ ഗൃഹപാഠങ്ങൾ കൃത്യസമയത്ത് നമ്മുടെ സന്താനങ്ങൾക്ക് നൽകുമ്പോഴാണ് സന്താന പരിപാലനം എന്ന് പറയുന്നത്. ക്രമപ്രവൃദ്ധമായ ഒരു കുട്ടിയെ പരിശീലിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തന്നു. മദീനത്തെ പള്ളിയിൽ ഒരു കൂനക്കാരക്ക് കിടക്കുന്നു. നബിതങ്ങളുടെ കരളിന്റെ കഷ്ണമാണ് ബീവി ഫാത്തിമ. അതിന്റെ പ്രിയപ്പെട്ട മക്കളാണ് ഹസനൈൻ. ഈ ഇരിക്കുന്ന സയ്യിദമാരുടെയൊക്കെ വല്യപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സ്നേഹമുള്ള മക്കള് ലോകത്തില്ല. നിസ്കരിക്കുന്ന സമയത്ത് തോളിൽ കയറിയിരുന്ന ഒരു മോൻ നിസ്കാരത്തിൽ നിന്നുയർന്നില്ല, കുട്ടി വീഴുമെന്ന് വിചാരിച്ച് മെല്ലെ കുട്ടി ഇറക്കി അരികത്തിരുത്തി. അത്രയും കുട്ടികളോട് വാത്സല്യമുള്ള നേതാവാണ്. ഒരിക്കൽ ദാഹിക്കുന്നു എന്ന് വന്ന് പറഞ്ഞു, കൊടുക്കാൻ വെള്ളമില്ല. അവിടുത്തെ തിരുനാവ് മക്കളുടെ വായിലേക്ക് ഇട്ടുകൊടുത്ത് ഈമ്പി കുടിച്ചോളാൻ പറഞ്ഞു. അത്രയും വലിയ സ്നേഹമുള്ള മക്കൾ. ചിലപ്പോഴൊക്കെ തോളത്തെടുത്ത് വെച്ചുകൊണ്ട് മദീനത്തോടി നടക്കും. അങ്ങനെയുള്ള മക്കൾ, ആ മക്കളിൽ ഒരാൾ മദീനയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കാരക്കയിൽ നിന്ന് ഒന്നെടുത്ത് വായിലിട്ടു. ഉടനെ നബിതങ്ങൾ അത് വായിൽ വിരൽ കടത്തിയിട്ട് പുറത്തേക്ക് വലിച്ചെടുത്തു. എന്തേ അങ്ങനെ ചെയ്തത്? പറഞ്ഞു, മറ്റൊന്നുമല്ല, ഈ കാരക്ക പാവങ്ങൾക്ക് വേണ്ടി പണക്കാർ കൊടുക്കുന്ന സക്കാത്തിന്റെ കാരക്കയാണ്. ഇത് നമുക്ക് അവകാശപ്പെട്ടതല്ല, നമുക്ക് അവകാശപ്പെട്ടതല്ല. അവകാശപ്പെടാത്ത ഒരു ചീന്ത കാരക്ക ഒരു കൊച്ചുകുഞ്ഞിന്റെ വായിൽ ഇല്ല. എന്റെ മോന്റെ വായിൽ അതും കടക്കാൻ പാടില്ല. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ പരിശീലിപ്പിച്ചത്. ഫാത്തിമ ബീവി സ്വന്തം വെള്ളം കോരിയിട്ട് വീട്ടിൽ പണിയെടുത്ത് മാർദ്ദവമുള്ള കൈകൾ മുറിവ് വീണുകൊണ്ട് ജോലിയെടുക്കുകയാണ്. മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, മോളെ, പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, ഉപ്പാനോട് പോയി പറ, കുറെ അടിമകൾ മദീനത്തെ പള്ളിയുടെ ചാരത്ത് വന്നിട്ടുണ്ട്, പല രാജ്യത്തും വന്ന അടിമകളാ, ഒന്നിനെ നമുക്ക് തരാൻ വേണ്ടി പറയാൻ പറഞ്ഞു. മകള് പോയിട്ട് പറഞ്ഞു, ഉപ്പ, വീട്ടിൽ പണിയെടുത്തിട്ട് വലിയ ക്ഷീണത്തിലാണ്, അതുകൊണ്ട് ഒരു അടിമയെ കിട്ടിയാ കൊള്ളാമായിരുന്നു. മോള് വീട്ടിലോട്ട് പോയിക്കോ, വാപ്പ വൈകുന്നേരം വരാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്നു. രാത്രി കുറെ വൈകിപ്പോയി. രണ്ടുപേരും ഉറങ്ങാൻ കിടക്കാനായി. നബി തങ്ങൾ ചെന്നു, മകളെയും മരുമകനെയും രണ്ടു വശത്തും ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അടിമയെ തരാൻ പറ്റൂല, കാരണം അത് പൊതു സ്വത്താണ്. അത് സ്വകാര്യ സ്വത്തല്ല, അത് പൊതു സ്വത്താണ്. അത് നിങ്ങൾക്ക് തരാൻ പറ്റൂല. അവകാശമുള്ളതല്ലേ ഉപ്പാക്ക് തരാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ നിങ്ങൾ പതിവാക്കുക. രണ്ട് ലോകത്തും നിങ്ങൾക്ക് ആ മന്ത്രങ്ങൾ കൊണ്ട് ക്ഷേമമുണ്ടാകും.
അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഏറെ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ച ദിവസങ്ങളിൽ പോലും ഞാൻ ആ മന്ത്രങ്ങൾ ആ ദിക്റുകൾ മുടക്കിയിട്ടില്ല, അത്രയും ഞാൻ അതിനെ ഏറ്റുവാങ്ങി. മകളെ കൺവിൻസ് ചെയ്യിക്കുകയാണ്, മോളെ ഇത് നിനക്കുള്ളതല്ല, നിനക്ക് അവകാശപ്പെട്ടതേ തരാൻ. എത്ര നല്ല പാഠമാണ്! ഇതാണ് നൽകേണ്ട ശിക്ഷണം. ഇതിന് ഉമ്മമാർ സഹോദരിമാർ അവരാണ് നേർവഴിക്ക് വരേണ്ടത്. പ്രിയമുള്ള സഹോദരന്മാരെ, നല്ല വഴതും പ്രഭാഷണങ്ങളും ഇവിടെ പണ്ഡിതന്മാർ നിർവഹിക്കും, നിങ്ങൾക്കത് കേൾക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു ജല്ല ജലാലുഹു നല്ലവരായി ജീവിച്ച് നന്മകൾ ചെയ്ത് നല്ലതിനു വേണ്ടി മുന്നണി പോരാളികളായി നാട്ടിൽ ക്ഷേമമുണ്ടാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുമാറാകട്ടെ എന്നുണർത്തിക്കൊണ്ട് ഇത്തരം നല്ല നല്ല പാഠങ്ങൾ ഇസ്ലാമിക അധ്യായങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ബോധവൽക്കരിച്ചു കൊടുക്കാൻ നിങ്ങളെല്ലാവരും മുന്നണിയിൽ ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അവനെ അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയാൻ വേണ്ടി കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിസ്കാരം നിങ്ങളെ മുടക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ നല്ല നിലക്ക് പരിചരിക്കണേ, ഒരിക്കലും നിങ്ങൾ അവരോട് അപമര്യാദയായി പെരുമാറാൻ പാടില്ല, ഭാര്യമാരെ നിങ്ങൾ തല്ലാൻ പാടില്ല, അവരെ നിങ്ങൾ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഹയ്യാറുക്കും ഹയ്യാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ്, ഭാര്യമാരെ നല്ല അഭിപ്രായം പറയപ്പെടുന്നവരാണ് നല്ലവർ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പ് സ്വത്തുകളാണ്, അമാനത്തുകളാണ് നിങ്ങളുടെ ഭാര്യമാർ. അവരുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് ലോകത്തോട് വിട പറയാൻ നേരം ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മാതൃകയാകേണ്ട നേതാവ് അവസാനം ലോകത്തോട് വിട പറയുമ്പോ ജനതയോട് പറഞ്ഞ മുദ്ര